നമസ്കാരം എല്ലാ എൻ ടി വി പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് മാസം പതിനാലാം തീയതി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാം ആണ്ട് കർക്കിടക മാസം മുപ്പതാം തീയതി ബുധനാഴ്ച ഇന്നത്തെ നക്ഷത്രം അനിഴം നക്ഷത്രമാണ് അനിഴം നക്ഷത്രം ശുഭനക്ഷത്രം തന്നെയാണ് ഇന്നത്തെ ദിവസവും ശുഭദിനമാണ് ബുധനാഴ്ച ബുധൻ പൊതുവെ പ്രവർത്തികാരകനാണ് ബുധൻ പ്രവർത്തികാരകൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ പ്രവർത്തിപ്പിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മളൊരു നല്ല പഠിക്കുന്നൊരു കുട്ടി പഠിക്കാൻ നല്ല പോലെ ശ്രമിച്ചാൽ പഠിത്തത്തെ പ്രൊമോട്ട് ചെയ്യും ഒരു ജോലിക്ക് ശ്രമിക്കുന്നവന് ജോലിയെ കൊടുക്കും ഒരു ബിസിനസ് ചെയ്യുന്നവന് ബിസിനസ് ഡെവലപ്പ് ചെയ്യും നമ്മൾ ശ്രമിക്കണം ചോദിക്കണം ചോദിക്കുന്നതാണ് നമ്മളെ പ്രയത്നം എല്ലാം ഉണ്ട് പക്ഷെ അത് നമ്മളിലേക്ക് എത്തണമെങ്കിൽ എന്തു ചെയ്യണം നമ്മളത് എടുക്കണം അല്ല ഉഴപ്പിയിരിക്കാനായിട്ടാണെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്തു തരും ഉറങ്ങാൻ ശ്രമിക്കുന്നവർ നല്ലപോലെ ഉറങ്ങിക്കൊള്ളും അപ്പോൾ എല്ലാവരെയും പ്രൊമോട്ട് ചെയ്യുന്ന നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെ പ്രൊമോട്ട് ചെയ്യുന്നവനാണ് ശരിക്ക് ബുധൻ അപ്പോൾ ബുധൻ്റെ ദിവസമാണിന്ന് അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്കോ ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത് വാർഷിക ഫലത്തെയാണ് ചിന്തിക്കേണ്ടത് വാർഷിക ഫലം ചിന്തിക്കുമ്പോൾ വളരെ പുരോഗതി ഈ ഒരു വർഷവും നിങ്ങൾക്ക് വന്നു ചേരും അത് ഞാൻ നേരത്തെ പറഞ്ഞു ഉദ്യോഗമില്ലാത്ത ആളാണെങ്കിൽ ഉദ്യോഗത്തെ കൊടുക്കും ഉദ്യോഗത്തിൽ ഇരിക്കുന്ന ആളിന് ഉദ്യോഗ കയറ്റം കൊടുക്കും രണ്ടുമല്ലാത്ത ആളിന് തത്തുല്യമായ പദവിയെ കൊടുക്കും സാമ്പത്തിക നേട്ടത്തെ കൊടുക്കും ഇതെല്ലാം കൊടുക്കുന്ന ഒരു ഗ്രഹമാണ് ബുധൻ അപ്പോൾ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് ജോലി അതുപോലെ നേട്ട ഫലങ്ങൾ ഉണ്ടാകുന്ന കാലഘട്ടം തന്നെയാണ് അപ്പോൾ സമയത്തെ വേസ്റ്റ് ചെയ്യരുത് നല്ലത് വരാൻ പോകുന്നു നല്ലതാണ് അങ്ങോട്ട് വരാൻ പോകുന്നു എന്ന് മുന്നറിയിപ്പ് ദൈവം തന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ പച്ച സിഗ്നൽ കണ്ട സ്ഥിതിക്ക് നമ്മൾ മുന്നോട്ട് കുതിക്കണം പിന്നെ ബ്രാക്കി വീട്ടിൽ നിൽക്കരുത് അപ്പോൾ അതുപോലെ ഓരോ ദിവസവും സമയം കൊള്ളാമെന്ന് പറഞ്ഞെങ്കിലും അതിൽ കൊള്ളാത്ത ചില കാര്യങ്ങൾക്ക് കൊള്ളാത്ത ചില സമയങ്ങളുണ്ട് അതിൽ പ്രധാനമായിട്ട് യാത്രയ്ക്ക് മാത്രമാണ് ഉള്ളതാണ് കാല സമയം അത് പന്ത്രണ്ട് മണി മുതൽ ഒന്നര മണിവരെ എന്ന് കലണ്ടറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും രാഹുകാല സമയം പന്ത്രണ്ട് മുപ്പതിനേ ആരംഭിക്കുകയുള്ളൂ ശരിക്കും പത്ത് പന്ത്രണ്ട് ഒന്നര ഒന്നര മണി രണ്ട് മണി രണ്ട് മിനിറ്റ് വരെ രഹുകാല സമയമുണ്ട് അപ്പോൾ രാവുകാല സമയം പന്ത്രണ്ട് മണിക്ക് തുടങ്ങില്ല പന്ത്രണ്ട് അരയായിട്ടേ തുടങ്ങുകയുള്ളൂ അത് ഒന്നരയ്ക്ക് തീരത്തില്ല രണ്ട് മണി കഴിഞ്ഞതിന് ശേഷമേ തീരുവുള്ളൂ അപ്പോൾ ഈ സമയം നമ്മൾ ശുഭയാത്രയ്ക്ക് ഒഴിവാക്കുക ഒരു കാര്യത്തിന് ഇറങ്ങാനോ ആദ്യമായിട്ട് പോകാനോ പോയി നല്ല കാര്യങ്ങൾക്ക് ഇറങ്ങാനോ ഒന്നും കൊള്ളത്തില്ല അദ്ദേഹം അവർ ബ്ലോക്ക് ചെയ്യും നാഗർ വഴിയിൽ ബ്ലോക്ക് ചെയ്യും അതുപോലെ ഗുളിയ കാലവും ഗുളികകാലവും യമകണ്ഠകാലുമാണ് നമുക്ക് ശ്രദ്ധിക്കേണ്ടത് അല്ല ഗുളിയ കാല സമയം വരുന്നത് നമുക്ക് പന്ത്രണ്ട് മണി പത്തുമണി മണി ഏഴ് മിനിറ്റ് തൊട്ട് ഗുളികകാലം തുടങ്ങുകയുള്ളൂ അത് പന്ത്രണ്ട് മണി ഇരുപത്തൊമ്പത് മിനിറ്റ് വരെ ഉണ്ട് ദാനം കാല സമയം വരുന്നതും ഏഴ് അമ്പത്തൊന്ന് തൊട്ട് ഒമ്പത് ഇരുപത്തി നാല് വരെ ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കരുത് അതുപോലെ എല്ലാ ദിവസവും അഭിജിത്ത് മുഹൂർത്തമുണ്ട് ഇന്ന് കണ്ട് അഭിജിത് മുഹൂർത്തം അഭിജിത്ത് മുഹൂർത്ത സമയം പന്ത്രണ്ട് അഞ്ച് തൊട്ട് പന്ത്രണ്ട് അമ്പത്തി മൂന്ന് വരെ നാൽപ്പത്തെട്ട് മിനിറ്റ് നേരമാണ് ഈ നല്ല സമയത്തിന് നല്ല സമയമാണ് അഭിജിത്ത് മുഹൂർത്തം അതുപോലെ ഇന്ന് വസ്ത്രദാനം നടത്തി പോകുമ്പോൾ പച്ച കളറിലുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും അല്ലെങ്കിൽ ആ കളറ് വസ്ത്രം ധരിക്കാൻ പറ്റിയില്ലെങ്കിൽ കർച്ചിപ്പായിട്ടോ എങ്കിലും കയ്യിൽ കരുതുന്നത് നിങ്ങൾക്ക് ഭാഗ്യത്തെ കൊണ്ടുതരാൻ സഹായിക്കും ഇപ്പം എല്ലാ പേർക്കും ഇന്ന് ഐശ്വര്യപ്രദമായ ഒരു ഇത് അവസ്ഥമായി തീരത്തെ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം